പ്രിയ പ്രേക്ഷകർക്ക് മനസ്സ് പ്രോഗ്രാമിലേക്ക് സ്നേഹപൂർവം സ്വാഗതം ഇന്ന് ഞങ്ങൾ പരിചയപ്പെടുത്തുന്നത് കോട്ടയം നാഗമ്പടം സ്വദേശി ജോളി വർഗീസിനെയും കുടുംബത്തിനെയുമാണ് അദ്ദേഹത്തിന്റെ വ്യത്യസ്തമായ പ്രവർത്തന മേഖലകളെ നമ്മൾക്ക് ഈ പ്രോഗ്രാമിലൂടെ അടുത്തറിയാം ഒരിക്കൽ കൂടി എല്ലാവർക്കും ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം മനസ്സ് ജോളി ചേട്ടനും കുടുംബത്തിനും സ്നേഹപൂർവ്വം സ്വാഗതം ജോളി പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഒന്ന് സ്വയം പരിചയപ്പെടുത്താമോ എൻ്റെ പേര് ജോളി വർഗീസ് എൻ്റെ ഭാര്യയുടെ പേര് നിമ്മി ജോളി ഞങ്ങൾ നാല് മക്കളായിരുന്നു ഫാദറിൻ്റെ പേര് വർഗീസ് എം കെ മേരി വർഗീസ് അമ്മ അവർ രണ്ടുപേരും മരിച്ചുപോയി എൻ്റെ സഹോദരങ്ങൾ ഞങ്ങൾ നാല് ആൺകുട്ടികളായിരുന്നു അതിൽ നാലാമനായിട്ടാണ് ഞാൻ ജനിച്ചത് അതിൽ മൂത്ത സഹോദരൻ മരിച്ചുപോയി പിന്നെ ഞങ്ങൾക്ക് നാല് മക്കളാണുള്ളത് മൂന്നാണ് ഒരു പെണ്ണും അതിൽ മൂത്ത മോൻ ടോം ജോളി വിവാഹം കഴിച്ചു വൈഫിൻ്റെ പേര് ഡെല്ല എന്നാണ് മോൻ്റെ പേര് ആഗ്നസ് ആഗ്നസ് ജോളി ആൾ വിവാഹം കഴിച്ചു മോൻ്റെ പേര് സോനിയു ഫ്രാൻസിസ് എന്നാണ് മൂന്നാമൻ ചാൾസ് ജോളി പഠിക്കുന്നു നാലാമത് ബോസ്കോ ജോളി ഇതാണ് ഞങ്ങളുടെ ഫാമിലി ജോഡിചണ്ട ബാല്യകാലമൊക്കെ എവിടെയായിരുന്നു ആ ഞങ്ങൾ കോട്ടയമാണ് ഞങ്ങളുടെ വീട് കോട്ടയത്ത് പട്ടണത്തിനടുത്തുള്ള നാഗമടം എന്ന പറഞ്ഞ പ്രദേശത്താണ് ഞാൻ പഠിച്ച സ്കൂൾ സെൻറ് മാത്യ സെൽഫി സ്കൂൾ ചൂട്ടുവേലി പിന്നീട് എസ് എച്ച് മൗണ്ട് ഹൈസ്കൂൾ മെസ് എച്ച് മൗണ്ട് കോട്ടയം പിന്നീട് നാട്ടകം ഗവൺമെൻറ് കോളേജിൽ ഞാൻ പഠിച്ചു ജോളിചണ്ടവീകരണ രംഗത്തേക്ക് കടന്നു വന്നത് എങ്ങനെയായിരുന്നു എൻ്റെ ജീവിതത്തിൽ വളരെ നിരാശ നിറഞ്ഞ ഒരു ഉരുണ്ട ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു യുവാവ് സമയത്ത് ആ സമയത്ത് ജോസഫ് മാക്കൽ എന്നുപേരുള്ള മിനിശേച്ചി അവർ നവീകരണ പ്രസ്ഥാനത്തിൽ വളരെ ആക്റ്റീവായിരുന്നു ജീസസ് യൂഥത്തിലൊക്കെ അപ്പോൾ അദ്ദേഹമാണ് നിർദ്ദേശിച്ചത് ഒരു ധ്യാനം കൂടാൻ ഡിവൈനിൽ പോവാൻ അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ജാനുവരി മാസമാണ് ഞാൻ ഡിവൈനിൽ പോയൊരു ധ്യാനം കൂടാൻ ദൈവം എനിക്ക് വലിയ കൃപ തന്നത് അത് പിന്നീട് ഞാൻ ജീസസ് യൂത്ത് എന്ന് പറയുന്നത് ഔട്ട് അന്ന് ഔട്ട്റീച്ച് മിനിഷൻ ഉണ്ടാകും ജീസസ് യൂത്തിന് തന്നെ അവർക്ക് ഈ പാരീഷികളിലൊക്കെ അപ്പോൾ അതുവഴിയായിട്ട് കുറച്ച് ധ്യാനങ്ങൾ കൂടാനും നവീകരണമായിട്ടുള്ള കരിസ്മാറ്റിക് സോണിലൂടെയൊക്കെ പ്രവർത്തിക്കാൻ ും വലിയ കൃപ നൽകി ജോർജ് ഏതെല്ലാം മിനിസ്ട്രിയിൽ പ്രവർത്തിച്ചിട്ടുണ്ട് ഞാൻ ഓർക്കെയായിരുന്നു നവീകരണ പ്രസ്ഥാനത്തിൽ വന്ന് ആദ്യം കരിസ്മാറ്റിക്സ് കൊണ്ട് ഇപ്പോൾ ജൂ ജീസസ് യൂത്തിൻ്റെ വളരെ ആയിരുന്നു അന്ന് കോട്ടയത്ത് ഒരു ബി ബി സീഫൻ തെക്കനാട്ടെന്ന് പറയുന്ന ഒരു യുവാവായിരുന്നു അന്ന് ഞങ്ങളുടെ കോർഡിനേറ്റർ ഒരു നല്ല ടീം കോട്ടയത്ത് വികാസ് പ്രേയർ ഗ്രൂപ്പ് എന്ന് പറയുന്ന ഉണ്ടായിരുന്നു എല്ലാ ചൊവ്വാഴ്ച ഒരുമിച്ചുകൂടും പിന്നെ ജോർജ് ക്ലോറിയായും ക്രിസ്റ്റീനിലെ ബിജു ചേട്ടനും ഒക്കെ അതിനകത്ത് വളരെ ആക്റ്റീവായിരുന്നു അപ്പോൾ അവരൊക്കെ ശരിക്കും ഞങ്ങളുടെയൊക്കെ ഒരു നല്ല ഒരു എൽഡേഴ്സ് ആയിരുന്നു അപ്പോൾ അങ്ങനെ ഒരു നല്ല ഗ്രൂപ്പിനോടൊപ്പം ആദ്യം പ്രവർത്തിച്ചു പിന്നെ നവീകരണത്തിൽ വന്നു അതിനുശേഷം ഞങ്ങൾക്കുറിച്ച് എനിക്ക് ഞങ്ങൾക്കുറിച്ച് ചിന്ത ഉണ്ടായി നമ്മൾ ഈ കത്തോലിക്കാ സഭയുടെ ഈ വർണ്ണാഭമായ ഒരു പൂന്തോട്ടം പോലെ വൈവിധങ്ങളായ മിനിഷ്ട്രികൾ എണ്ണിയാലുങ്ങാത്ത അപ്പോൾ എനിക്കൊരു ഒരു അന്വേഷണ ഉണ്ടായി അങ്ങനെ ആര് സമീപിച്ചാലും പ്രത്യേകിച്ച് ഞങ്ങൾ കോട്ടയം സിറ്റി താമസിക്കുന്നതാണ് അപ്പോൾ അങ്ങനെ പിന്നീട് ഞങ്ങൾ ജയിൽ മിനിഷ്ട്രി പോയി ഫാദർ സെബാഷ്ട്യൻ ബെച്ചു ഒരു അച്ഛനായിരുന്നു കാഞ്ഞിരപ്പള്ളി രൂപതയിലെ അച്ഛനോടൊപ്പം കോട്ടയം സോണിലെ കോട്ടയം സോണെന്ന് പറഞ്ഞാൽ മൂന്നാല് ജയിലുണ്ട് പീരുമേട് കോട്ടയം കൊൻകുന്നം ഈ മൂന്ന് ജയിലുകൾ ചേരുന്ന അവരോടൊപ്പം പോയി ചുറ്റുവിട്ട് ചെയ്യാൻ സാധിച്ചു അതൊരു വലിയ ഭാഗ്യമായിരുന്നു പിന്നെ അലക്സാണ്ടർ കുരിക്കാട്ടിലച്ചൻ്റെ ജയിൽ മിനിഷി അദ്ദേഹമായിരുന്നുവെന്നും അതിൻ്റെ ഓൾ കേരള അതിൻ്റെ പ്രധാനപ്പെട്ട പച്ചൻ വന്നു പിന്നീട് അങ്ങനെ ജയിൽ മിനിഷ്ട്രി പിന്നീട് യൂത്തിൻ്റെ വിവിധങ്ങളായ മിനിഷ്ട്രികൾ കെ സി വൈ എം അപ്പം അങ്ങനെയുള്ള സഭയുടെ വിവിധങ്ങളായ മിനിഷ്ട്രികളിൽ പോയി അവരുടെ ക്ലാസ്സുകൾ കേൾക്കുകയും പിന്നെ വിവിധങ്ങളായ ധ്യാന ഗുരുക്കന്മാരുടെ പ്രബോധനങ്ങൾ കേൾക്കുകയും ഞങ്ങൾക്കൊന്ന് മൈക്കിൾ പനിച്ചെൽക്കച്ച ധ്യാനങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ഒത്തിരി പ്രത്യേകതയായിരുന്നു അതുപോലെ തന്നെ അലക്സ് പയ്യമ്പള്ളി പള്ളി അച്ഛൻ അച്ഛൻ ഞാൻ അവർക്കൊന്ന് ചെറിയ ചട്ടിച്ചട്ടി വന്ന് എടുക്കുന്ന ക്ലാസ്സുകളൊക്കെ സീരിയെന്ന് ഞങ്ങളുടെ ഇടപെ തന്നെയായിരുന്നു ക്ലാസ് എടുത്തിരുന്നത് അപ്പോൾ പിന്നീട് അതുപോലെ ഒരുപാട് ധ്യാന ഗുരുക്കന്മാരുടെ ധ്യാനങ്ങൾ കേൾക്കുകയും പ്രശ്നങ്ങൾ കേൾക്കുകയൊക്കെ ചെയ്തപ്പോൾ ഇതൊരു വലിയ ഒരു വളർച്ചയായിരുന്നു പിന്നീടാണ് ഞങ്ങളുടെ ആദ്യത്തെ ഒരു പ്രധാനപ്പെട്ട ഞങ്ങളുടെ യൂത്തിൻ്റെ അന്നത്തെ പാസ്റ്റായിട്ടിരുന്നത് ഫാദർ ജോർജ് കരിന്തോളിൽ എം സി ബി എസ് ആയിരുന്നു അച്ഛനൊരു പ്രശസ്ത ധ്യാനഗുരുവും നല്ല കൗൺസിലുമായിരുന്നു അച്ഛൻ പ്രത്യേകമായിട്ടൊരു അച്ഛൻ്റെ ഒരു പരിഗണനയും ശ്രദ്ധയൊക്കെ എനിക്ക് ലഭിച്ചിട്ടുണ്ട് ഞാൻ ഉറക്കായിരുന്നു ഈ മൂന്ന് എം സി ബി എസ് വൈദികർ വളരെ സ്വാധീനിച്ചിട്ടുണ്ട് എന്നെ ആദ്യം സ്വാധീനിച്ചതാണ് ഈ ജോർജ് കരിന്തോളിലെ അച്ഛൻ എം സി ബി എസ് രണ്ടാമത് ഫാദർ ജോർജ്ജ് കുറ്റിക്കൽ അച്ഛൻ അച്ഛൻ്റെ ഒരു ശൈലി അതൊക്കെ ഞങ്ങളെ ഏറെ രൂപപ്പെടുത്തി ഈ എളിമയുടെ തലത്തിലേക്ക് താഴാനും ആരുടെയും ഈ മറ്റുള്ളവരുടെ പാദങ്ങളെ ചുംബിച്ചുകൊണ്ട് ഏതൊരു ഏതൊരു താഴെ കിടക്കുന്ന മനുഷ്യനെയും ധർമ്മക്കാരനെയും കെട്ടിപ്പിടിച്ചുകൊണ്ട് അവരെ ചുംബിച്ച് ഈശയുടെ മക്കളാക്കുന്ന ഒരു വലിയ ശുശ്രൂഷ അച്ഛൻ്റെ പഠിക്കാൻ സാധിച്ചു അച്ഛൻ്റെ ശൈലികളൊക്കെ ഞങ്ങളെ ഒത്തിരി സ്വാധീനിച്ചിട്ടുണ്ട് ശുശ്രൂഷയിൽ പിന്നീട് ഫാദർ ഫ്രാൻസിസ് കോടിയൻ എം സി ബി എസ് അദ്ദേഹമാണ് ഇന്നും പ്രിസൺ ഇന്ത്യയുടെ ഓൾ ഇന്ത്യ ചെയർമാൻ അങ്ങനെ ഈ മൂന്ന് കാര്യ ഈ മൂന്ന് എം സി ബി എസ് വൈദികർ എന്നെ ഒത്തിരി വ്യക്തിപരമായിട്ട് സ്വാധീനിച്ചവരാണ് പിന്നെ ഡിവ്യൻ ധ്യാന കേന്ദ്രത്തിലെ പനക്കലച്ചൻ്റെ പനക്കലച്ഛനും പത്താത്മാക്കളും എന്ന് പറഞ്ഞൊരു പുസ്വന്തനെഴുതിയ ഒരു അധ്യായം തന്നെയാണ് കാരണം അച്ഛനെന്ന് ഡിവ്യൻ ധ്യാനം കൂടി ഇറങ്ങിയ ആ ഒരു വെള്ളിയാഴ്ച ആ ശനിയാഴ്ച രാവിലെ കുർബാന കഴിഞ്ഞ് പറഞ്ഞു മക്കളെ നിങ്ങളോടൊന്ന് പോയി കഴിയുമ്പോൾ നിങ്ങൾ ഈ ആലയത്തിലേക്ക് ഒരു പത്ത് ആത്മാക്കളെ പറഞ്ഞയക്കണം അപ്പോൾ ഒന്നും അറിയാമല്ലാത്ത അതായത് ബൈബിളിനെക്കുറിച്ച് വിപുലിക്കലായിട്ട് ഒരു വിവരം എനിക്കില്ലാത്തൊരു വ്യക്തിയായിരുന്നു ഞാൻ അപ്പോൾ എൻ്റെ മനസ്സിൽ കിടന്ന ചിന്ത ഈ പത്ത് ആത്മാക്കളെ എങ്ങനെ എങ്ങനെയോട് കൊണ്ടുവരും അപ്പോൾ ഞാനൊരാൾ ചോദിച്ച പറഞ്ഞ് ഈ പത്താത്മാക്കളെന്നാണ് ചോദിച്ചത് പത്ത് മനുഷ്യരെ പത്ത് മനുഷ്യരെ എങ്ങനെയായാലും നമ്മൾ പറഞ്ഞ് അവരെ ഈ ധ്യാന ധ്യാനകേന്ദ്രത്തിൽ ധ്യാനം കൂട്ടിക്കാൻ എത്തിക്കുമ്പോൾ നമുക്കതിൽ പുണ്യമായി തീരുന്നതാണ് അപ്പോൾ ഞാൻ പ്രത്യേകം ഉറക്കുകയാണ് ആ ഒരു ഇറങ്ങി പുറപ്പെടലായിരുന്നു ഈ പത്ത് മുപ്പത് വർഷങ്ങൾക്ക് മുമ്പ് ഇത്രത്തോളം ശിത്രുഷന് ദൈവം സഹായിച്ചു ദൈവകൃപയാൽ എന്തൊക്കെയോ ചെയ്തു എന്തൊക്കെയോ ചെയ്യാൻ സാധിച്ചു എന്നുള്ളത് അഭിമാനത്തോടെ ഓർക്കാൻ സാധിക്കുന്നത് ദൈവം രൂപപ്പെടുത്തിയത് ഒരുപാട് വ്യക്തികളിലൂടെയാണ് അതായത് ഇന്ന് നമ്മളായിരിക്കുന്ന ആത്മീയ വളർച്ച പ്രാവശ്യം നിൽക്കുന്ന ജോളിച്ചട്ടനെ കാണുമ്പോഴേ അത് അനേകം വൈദികരിലൂടെയും ആത്മയറിലൂടെയുമൊക്കെ വളർത്തി നമ്മളെ എടുത്തതാണ് വിവിധങ്ങളായ മേഖലകളിലെ ശുശ്രൂഷ ചെയ്തപ്പോൾ വെല്ലുവിളി നേരിടുന്ന ഒരു മിനിസ്ട്രി ഏതാണ് ഏറ്റവും അധികം വെല്ലുവിളി നേരിട്ടിട്ടുള്ളത് പ്രസിഡന്റ് മിനിസ്ട്രി ഓഫ് ഇന്ത്യയുടെ കൂടെ പ്രവർത്തിച്ചപ്പോഴാണ് അത് ജീസസ് ഫ്രട്ടേണിറ്റി എന്നാണ് കേരളത്തിൽ അറിയപ്പെടുന്നത് അപ്പോൾ അതിൽ പ്രവർത്തിക്കുമ്പോഴുള്ള പ്രത്യേകത നമ്മൾ പോകുന്നത് ജയിലിനുള്ളിലാണ് സുവിശേഷം പ്രസംഗിക്കാൻ പോകുന്നത് ഞങ്ങൾ കോട്ടയം ജയിലിൻ്റെ പ്രത്യേകത അന്ന കാലത്ത് രണ്ട് ആഴ്ച മാസം രണ്ട് തവണ ഞങ്ങൾ പോകുമായിരുന്നു ഒരു രണ്ടാം ശനിയാഴ്ച അവിടെ കുർബാന ചൊല്ലുമായിരുന്നു കുർബാന ചൊല്ലി എല്ലാവർക്കും കുർ വേണ്ടവർക്ക് കത്തോലിക്കരായ അയാൾക്ക് കുർബാന സ്വീകരിക്കാൻ യോഗ്യതയുള്ളവർ കുർബാന സ്വീകരിക്കുക രണ്ടാമത് ഒന്നാം ഞായറാഴ്ചകളിൽ ഈശോയുടെ ആ മധുരമായ വചനം ആ സുവിശേഷം പ്രഘോഷിച്ച് മനുഷ്യരുടെ ഉള്ളിൽ ഭാവോതും പശ്ചാത്തലവും ജനിപ്പിക്കുക എന്നുള്ള ഒരു ദൗത്യമായിരുന്നു അപ്പോൾ ജയിലിലേക്ക് പോവുക എന്ന് പറയുമ്പോൾ നമുക്ക് നമുക്ക് ഊഹിക്കാവുന്ന കാര്യമുള്ളൂ ഒരുപാട് പ്രതിസന്ധികളെ നേരിട്ട് നേരിട്ടുകൊണ്ടുവേണം നമ്മൾ പോകാൻ പ്രാർത്ഥിച്ച് നന്നായി ഒരുങ്ങണം പിന്നെ അവിടെ ജയിലിൽ അധികാരികളുടെ പെർമിഷൻ വേണം പിന്നെ ജയിലിന് ഉള്ളിൽ ചെന്നാലും നമ്മൾ വളരെ നിരീക്ഷണത്തിലും ബന്ധവസുമാണ് നമ്മളും ഒരു ജയിലിനകത്താക്കും നമ്മൾ ജയിലിൽ എല്ലാം എഴുതി കൊടുത്ത് പോകുന്ന ആളുകൾ എഴുതി കൊടുത്ത് കഴിയുമ്പോൾ പിന്നീട് വേറൊരു ഹാളിലേക്ക് ഇവരെ കൂട്ടിക്കൊണ്ട് വരുവാണ് അതിനെയും അവർ ആ ഒരു ഹാളിനെയും അവർ ലോക്കാക്കും അപ്പോൾ തടവ് പുള്ളികളും ഞങ്ങൾ ചെല്ലുന്ന ഞങ്ങളും ഒന്നാവുക അപ്പം വളരെ രസം വച്ചാൽ അപ്പോൾ അവിടെയും ഞങ്ങൾക്കൊരു കാവൽക്കാരൻ കാണും ഒരു ഒരു ഗാർഡ് എപ്പോഴും ഞങ്ങളെ നിരീക്ഷിച്ചുകൊണ്ട് പുറത്ത് കാണും അപ്പം പിന്നീട് ഉദ്യോഗസ്ഥന്മാർ മാറി മാറി വരും അതാണ് അതിലേറെ രസം ഞങ്ങൾ പോകുന്നത് നമ്മുടെ സിസ്റ്റേഴ്സും ബഹുമാനപ്പെട്ട അച്ഛന്മാരെയൊക്കെ കൂട്ടിയാണ് പോകുന്നത് അപ്പം ഈ കോർഡിനേറ്റർ നിലയ്ക്ക് പോകുന്നത് എനിക്കാണ് ഈ വലിയ ആത്മഭാരം കാരണം ഈ ചില ഉദ്യോഗസ്ഥന്മാർക്ക് ഇതിനോട് നിഷ് താല്പര്യക്കുറവുണ്ടാവും അപ്പം ഞങ്ങൾ അഡ്വാൻസ് പറയും സാറേ ഒന്നും പറയരു എന്നൊക്കെ പറയും അവരോട് അപ്പം പിന്നീട് അങ്ങനെ അച്ഛന്മാരെ കൂട്ടിക്കൊണ്ട് ചെന്ന് ഇതെല്ലാം ക്രമീകരിച്ച് പുറത്തിറങ്ങുമ്പോൾ പറഞ്ഞടയ്ക്കാനാവാത്ത വിധം ഭയങ്കര പ്രയാസങ്ങളും പ്രതിസന്ധികളും നേരിട്ടുണ്ട് ദുരുവാക്കലൊന്നും പറഞ്ഞു തീരില്ല പിന്നീട് ഞങ്ങൾ ജയിലിൽ നിന്നും റിലീസാകുന്നവരെ പ്രസംഗത്തിലൂടെ ഞാൻ പറയാറുണ്ട് നിങ്ങൾ ജയിലിൽ നിന്ന് റിലീസാവുമ്പോൾ നിങ്ങൾക്ക് ലോകത്ത് മറ്റൊന്നും പോകാൻ ഇടയില്ലേ നന്മ ചെയ്ത് ജീവിക്കണം ഇനി തെറ്റുകുറ്റങ്ങളിലേക്ക് പോകരുതെന്ന് ആഗ്രഹിക്കുന്നവർക്ക് നാമ്പടം പാലത്തിൻ്റെ അക്കരെ വന്ന് എൻ്റെ വീഡിയോ വെച്ചാൽ മതി പേര് പറയും ഞങ്ങളുടെ വാതിൽ ഇരുപത്തിനാല് മണിക്കൂർ നിങ്ങൾക്ക് തുറന്നിട്ടിരിക്കുകയാണെന്ന് പറയും അങ്ങനെ അവിടുന്ന് ഒരുപാട് പേര് ഞങ്ങളെ കാണാൻ വരും ജയിലിനെ വിളിക്കുന്നത് എന്നെ കുറ്റിന്നാണ് വിളിക്കുന്നത് കുറ്റി മാറ്റിയെന്ന് പറഞ്ഞാൽ കോടുഭാഷയാണ് ജയിലിൻ്റെ അപ്പോൾ അവർ വന്നിട്ട് പറയും വീടിൻ്റെ ഭാഗന്മാരുണ്ട് ബ്രദറെ ഞാൻ കുറ്റിന്നാണ് വരുന്നതെന്ന് പറയും അല്ലെങ്കിൽ മാച്ചിന്നാന്ന് പറയും അപ്പം അതിൻ്റെ അർത്ഥം ജയിൽ നടത്തും അപ്പോൾ അങ്ങനെ പോകുമ്പോൾ വളരെ പ്രതിസന്ധിയിലാണ് മറ്റുള്ള സ്ഥലങ്ങൾ വെടവ പോലെ രൂപത പോലെയോ കൺവെൻഷൻ സെൻ്ററുകൾ പോലെയോ ഒന്നുമല്ല കാരണം ഇത് ജയിലാണ് അതിൽ വിചാരണ തടവുകാരായ ആളുകൾ കാണും പതിവ് കുറ്റവാളികളുമുണ്ട് അല്ലാതെ കൊണ്ട് സാഹചര്യം കൊണ്ട് കുറ്റകൃത്യങ്ങൾ ഏർക്കപ്പെട്ട് പിടിക്കപ്പെട്ടു നിസാരം ചെക്ക് ചെയ്യാൻ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചെറിയ ചെറിയ കാരണം കൊണ്ട് വരുന്ന ഒരുപാട് മാന്യത ഉള്ളവരുണ്ട് എന്നാൽ സ്ഥിരമായി കുറ്റകൃത്യം കൂടെ ലോകത്ത് കഴിയുന്നവരുമുണ്ട് അപ്പം ഞങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കുന്നത് ഈ കുറ്റകൃത്യങ്ങൾ ലോ ലോകത്ത് കിടക്കുന്ന പതിവ് കുറ്റവാളികളെയാണ് അപ്പോൾ അവർ അവരെ മാനസാന്തരത്തിലേക്ക് നയിക്കുക അവർക്ക് സുവിശേഷം കൊടുക്കുക അവർക്ക് യേശുവിൻ്റെ സ്നേഹം കൊടുക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ദൗത്യം അപ്പോൾ അത് വലിയൊരു വെല്ലുവിളി നിറഞ്ഞ ഒരു പ്രതിസന്ധിയാണ് എന്താണ് ജീസസ് ഫ്രണ്ട്സ് ജീസസ് ഫ്രണ്ട്സ് എന്ന വാക്കിൻ്റെ അർത്ഥം യേശുവിൻ്റെ കൂട്ടുകാരെന്നാണ് ഒരിക്കലും നമുക്കറിയാം വേദോത്സവത്തിൽ ഒരു ഭാഗത്ത് കേൾക്കാറുണ്ട് ഇനി ഞാൻ നിങ്ങളെ സ്നേഹിതരെന്ന് വിളിക്കും ആ സ്നേഹിതൻ യേശുവിൻ്റെ കൂട്ട് ഒരു ദിവസം ഞാൻ ഉറക്കിയായിരുന്നു ഞങ്ങൾ ഞങ്ങൾക്ക് കിട്ടുന്ന വരുമാനത്തിൻ്റെ ഒരു ഓഹരി എപ്പോഴും ഈശോയുടെ മക്കൾക്ക് വേണ്ടി അതായത് നമ്മൾ പാവപ്പെട്ട ആരുമില്ലാത്തവർക്ക് വേണ്ടി ഞങ്ങൾ ഷെയർ ചെയ്യുന്ന ഞങ്ങളുടെ ഒരു പതിവായിരുന്നു അപ്പോൾ ഒരിക്കലും എന്നെ കാണാൻ ഒരു ജോസിയായിട്ടും വരാറുണ്ട് അദ്ദേഹത്തിൻ്റെ അപകടത്തിലൂടെ കാലിൻ്റെ മാംസമെല്ലാം പോയി തകർന്ന ഒരു തീർത്തും രോഗിയായ ഒരു മനുഷ്യനായിരുന്നു അപ്പോൾ ഈ ജോസിയായിട്ട് ഒരു ദിവസം പൈസ കൊടുത്ത് ഞങ്ങൾ വർത്താനം പറഞ്ഞിട്ടിരിക്കുമ്പം നമ്മൾ വെറുതെ പൈസ കൊടുക്കാതെ ഒത്തിരി അടുപ്പത്തോടെ സ്നേഹം വർത്താനം പറയാറുണ്ട് ചായക്ക് കൊടുക്കും അങ്ങനെ ജോസിയായിട്ടും സഹായിച്ചു സഹായിച്ചിട്ട് ജോസിയായിട്ട് ഞാൻ ഇനി വർത്താനം പറഞ്ഞിരിക്കും ജോസിയായിട്ടൻ്റെ മുഖം നല്ല തേജസ് പോലെ വരുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് എൻ്റെ ഉള്ളിൽ ഉള്ളിൽ നിന്ന് ഇവിടെ നിന്ന് എനിക്കറിയത്തില്ല ജീസസ് ഫ്രണ്ട്സ് ജീസസ് ഫ്രണ്ട്സ് ഒന്ന് ഒരു 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 സ്വരം ഇങ്ങനെ വരികയാണ് എവിടുന്നു വന്നു എന്ന് എനിക്കൊന്നും എനിക്കറിയില്ല ജീസസ് ഫ്രണ്ട്സ് ഒരു പേര് വരികയാണ് അപ്പം ഞാനത് വന്ന് വൈഫിന് ഇമ്മയോട് പറഞ്ഞിട്ട് ഇങ്ങനെ ഇന്നിങ്ങനെ ഈശോ തന്നായിരിക്കും എവിടുന്നും ഇങ്ങനെ ഒരു സ്വരം പോലെ എൻ്റെ ഉള്ളിൽ നിന്നത് ആത്മാവിൽ നിന്നാണെന്ന് തോന്നുന്നു ജീസസ് ഫ്രണ്ട്സ് എന്നൊരു പേര് വരികയെന്ന് പറഞ്ഞു അങ്ങനെ പിന്നീട് ഞങ്ങൾ പിന്നീട് അങ്ങനെ ജീസസ് ഫ്രണ്ട്സ് എന്ന് പറയാനും തുടങ്ങി അത് എങ്ങനെയാ തരത്തിൽ പിന്നീട് ഒരു ഒരു മിനിസ്ട്രി പോലെ ഈ ജീസസ് ഫ്രണ്ട്സ് മാറുകയായിരുന്നു അപ്പോൾ അതിൻ്റെ ഭാഗമാണ് ഈ വാടക കുണ്ടുകളുടെ ഒക്കെ പറയാൻ ഞങ്ങൾ പോകുന്നത് ഞാനും നിമ്മിയും ചേർന്നങ്ങളും കുഞ്ഞുങ്ങളുമായിട്ട് ഈ ജയിലിൽ നിന്ന് ഇറങ്ങുന്ന ഈ വാടക കൊലയാളികളും ഉണ്ട് ഞങ്ങൾ അങ്ങനെയുള്ള സഹോദരങ്ങളെ തേടിപ്പോകും തേടി അവരവരൊക്കെ മിക്കവാറും കോളനികളിലാണ് താമസിക്കുന്നത് അപ്പോൾ അവരുടെ കുടിലുകളിലും കോളനികളിൽ ചെന്ന് അവിടെ ചെന്ന് അവരെ കണ്ട് ഞങ്ങൾ സ്നേഹത്തോട അവരോട് പെരുമാറുകയും അവരെ ധ്യാനങ്ങളിലേക്ക് നയിക്കുകയും അങ്ങനെ ഈശോയുടെ സ്നേഹം ഈശോയുടെ വചനം അവർ കേൾക്കാൻ വേണ്ടി അവരെ ഒരുക്കി അങ്ങനെ ഒരുപാട് പേര് മാനസാന്തരത്തെ അനുഭവത്തിലേക്ക് വന്ന് ഞങ്ങൾ കണ്ടിട്ടുണ്ട് ഞങ്ങൾ കുടുംബജീവിതം ജയിച്ചു നയിച്ചുകൊണ്ട് ഞങ്ങൾക്ക് കിട്ടുന്നതിൻ്റെ ഒരു ഓഹരി പാവങ്ങളോട് പങ്കുവെക്കുക പിന്നെ നമുക്കറിയാവുന്ന വചനവും സ്നേഹവും നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കുക വിധവയ്ക്ക് കൊടുക്കാനുണ്ടായിരുന്നത് രണ്ട് ചെമ്പുകാശായിരുന്നു അത് വെച്ച് നോക്കുമ്പോൾ നമ്മളെന്തോരം ധനാഢ്യരാണെന്ന് ചിന്തിച്ചു അങ്ങനെയാണ് ഞങ്ങൾക്കുള്ള ഓഹരി അങ്ങനെ അന്ന് വരെ ഇന്ന് വരെ തെരുവീതികളിൽ കൊടുക്കുന്നു അങ്ങനെ കണ്ടുമുട്ടുന്ന മനുഷ്യർക്ക് ആവശ്യം ആവശ്യമുള്ള പൈസ ഇപ്പോൾ ധ്യാനത്തിനോടുള്ള പൈസ ഭക്ഷണം ആഹാരം ഇതെല്ലാം കൊടുക്കുക പിന്നെ ഞങ്ങളുടെ വീട് തന്നെ ഓഫീസാണ് എപ്പോൾ ആർക്ക് വേണ്ട എപ്പോൾ വേണം കയറി വരാം നിരവധി വാടക കൊലയാളികളെയും അതുപോലെ തന്നെ ഗുണ്ടായസം നടത്തി ഇടന്നവരെയൊക്കെ ഞങ്ങളുടെ വീട്ടിലും കൊണ്ടുവന്ന് ഞങ്ങളുടെ ഫാക്ടറിയിലും താമസിപ്പിച്ച് ഒരു ആറ് മാസത്തോളം ഞങ്ങൾ പലർക്കും ട്രെയിനിങ് കൊടുക്കും ഇത് ആർക്കും അറിയത്തില്ല ജയിലിൽ നിന്ന് വന്നാന്നൊന്നും പറയില്ല അങ്ങനെ ഒരുപാട് പേര് മാനസാന്തര അനുഭവത്തിലേക്ക് ഈശോ അങ്ങനെ ഉയർത്തിയിട്ടുണ്ട് ഞങ്ങളെ അതിന് ഉപകരണങ്ങളാക്കിയിട്ടുണ്ട് എനിക്കൊരു കാര്യം പ്രത്യേകം പറയാനുള്ളത് അതിനെല്ലാം എനിക്ക് സഹായം തീർന്നത് ഇങ്ങനെ ഒരു ജീവിത പങ്കാളി നിമ്മിയുടെ ഒരു നല്ല മനോഭാവമുള്ള കരണയുള്ള മറ്റുള്ളവരെ സ്നേഹിക്കുന്ന മറ്റുള്ളവരെ കരുതുന്ന ആ ഒരു നല്ലൊരു പെൺകുട്ടിയെ ഈശോ എനിക്ക് തന്നുകൊണ്ടാണ്

അന്നേ അതെൻ്റെ ഒരു മൈൻഡിൽ കിടപ്പുണ്ടായിരുന്നു ദൈവം എനിക്ക് അറിഞ്ഞു തന്ന ഒരാളാണ് ജോലി ചെയ്യൻ ഞങ്ങൾ കല്യാണം കഴിഞ്ഞ് എന്നെ ഉടനെ എന്നെ ധ്യാനത്തിന് പോകുമായിരുന്നു അപ്പം അപ്പം ഞാൻ അവിടെ പ്രാർത്ഥിച്ചു ദൈവമേ എനിക്ക് കുറേ നന്മകളൊക്കെ ചെയ്ത് ജീവിക്കുക അപ്പം ആദ്യമേ തന്നെ എന്നോട് കല്യാണം കഴിഞ്ഞ സമയത്ത് തന്നെ പറഞ്ഞാൽ നമുക്ക് ധ്യാനം എല്ലാം കൂടിയിട്ട് തന്നെ നമ്മുടെ ജീവിതം ഇതാക്കാന്ന് പറഞ്ഞപ്പം തന്നെ എനിക്കൊന്നും കൂടെ സന്തോഷമായി അപ്പം ഞങ്ങൾ രണ്ടുപേരും ഒരേപോലെ ഉള്ളൊരു അനുഭവം എന്ന് പറഞ്ഞാൽ ഞാൻ എന്ത് ആരെയും സഹായിച്ചാലും പ്രശ്നമില്ല ജോലിച്ചാൽ എന്ത് ആർക്ക് സഹായം ചെയ്താലും പ്രശ്നമില്ല അങ്ങനെ ഒരു ഇതായിരുന്നു ഞങ്ങൾ ഈ താഴേക്കിടയിലേക്കുള്ള സുസ്രൂഷക്കാണ് കൂടുതലും എൻ്റെ മൈൻഡ് പോകുന്നത് കൂടുതലും മറ്റുള്ളവരോട് അത്ര ഇല്ല എന്നല്ല ഉണ്ട് കോളനി വഴി എല്ലാം ആണ് കൂടുതലും പോകുന്നത് അപ്പോൾ അവിടെ ചെന്ന് ഓരോത്തരം ഓരോ കഥ കേൾക്കുകയും കുടുംബങ്ങളുടെ കരച്ചിലും വിഷമവും വിഷമമെല്ലാം കേൾക്കുമ്പോഴത്തേക്കും നമുക്കത് കേട്ടിട്ട് ഏറ്റവും കൂടുതൽ ഓർമ്മപ്പെടുത്തുകയും ഇതിനേക്ക് ഇറങ്ങിത്തിരിക്കാനായിട്ടും പ്രേരണ കൊടുക്കുന്ന മൊത്തം ജോളിചാൻ ഞാൻ തന്നെയാണ് അപ്പം ഇങ്ങനെ പോകണം അങ്ങനെ പോകണം എന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ട് പോവുകയും പിന്നെ ഞങ്ങൾക്ക് ഓരോ ലൊക്കേഷനിൽ ഓരോ ആളുകളുണ്ട് പത്ത് ഇരുപത്തി നാല് വർഷമൊക്കെ ആയിട്ട് ഈ ഓരോ ലൊക്കേഷൻ കോട്ടയം ടൗണിൽ തന്നെ കുറേ പേരുണ്ട് സ്ഥിരമായിട്ട് പോയി കാണുകയും അവർക്ക് സഹായം ചെയ്യുകയും അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ചേച്ചിയെ കണ്ടു ആ ചേച്ചിയാണെങ്കിൽ ശരീരം വിൽക്കാനായിട്ട് തെരുവിൽ ഒരു ചേച്ചിയാണ് മുപ്പത്തിനാല് വർഷത്തോളം ആ ചേച്ചി തെരുവിലിങ്ങനെ ശരീരം വിറ്റ് ജീവിക്കുന്ന ഒരു ചേച്ചിയായിരുന്നു ആ ചേച്ചിയൊക്കെ വിശേഷങ്ങളെല്ലാം ചോദിച്ച് സ്നേഹത്തിലെല്ലാം പെരുമാറുമ്പോൾ കരയുമായിരുന്നു അപ്പം ശരിക്കും പറയും ആ ആ ഒരു അനുഭവം പറയുമ്പം തന്നെ നമുക്ക് ശരിക്കും ചങ്ക് പൊട്ടുന്ന ഒരു അനുഭവമാണ് അപ്പം പിന്നെ ഇവരെ അറിയുകയും ഇവരെ വിഷമം കേൾക്കുകയും എപ്പോൾ ആ റൂട്ടിൽ പോകുമ്പോഴെല്ലാം നമുക്ക് അവിടെ വണ്ടി ഒന്ന് നിർത്തി ഒന്ന് എല്ലാം തോന്നും പിന്നെ സമയം കണ്ടെത്തി ഞങ്ങൾ പോകുമായിരുന്നു അങ്ങനെ പിന്നെ ഒരു ദിവസം അവരുടെ വീട്ടിലോട്ട് വിളിച്ച് എൻ്റെ വീട്ടിലെ സാഹചര്യം ഒരു റബ്ബറും തോട്ടത്തിൻ്റെ നടുക്ക് ഒരു പടുത വലിച്ചു കെട്ടി ശരിക്കും പറയാൻ നമ്മളൊന്നും സഹിക്കത്തില്ല അവർ കാപ്പി ചെയ്ത് തിളപ്പിക്കുന്നു നമ്മളോട് സ്നേഹമായിട്ട് പെരുമാറുന്നു അങ്ങനെ അന്ന് മുതൽ പിന്നെ ഞങ്ങൾ ഡിവൈനിൽ ധ്യാനത്തിന് വിട്ട് ആ ചേച്ചി മാനസാന്തരപ്പെട്ടു പിന്നെ അവസാനം അതാണ് ആ ചേച്ചി പറയുന്നതെന്ന് പറഞ്ഞാൽ ഒരു മൂന്ന് സെൻറ്റ് സ്ഥലം എനിക്ക് കയറി കിടക്കാനിടയില്ല ഒരു മൂന്ന് സെൻ്റ് സ്ഥലവും നിങ്ങൾ എങ്ങനെയെങ്കിലും വാങ്ങിച്ചു തരുവാണെങ്കിൽ ഞാൻ എൻ്റെ ഈ തൊഴിൽ നിർത്താമെന്ന് പറഞ്ഞു ശരിക്കും പറയാൻ ഞങ്ങൾക്കന്ന് കുറേ ബുദ്ധിമുട്ടുള്ളതാണ് പക്ഷേ എന്തോ ഒരു വിശ്വാസത്ത് ദൈവം എല്ലാം സാധിച്ചു തരുമെന്നുള്ള ഒരു ഈശോ ഒരു എല്ലാം സാധിച്ചു തരുമെന്നുള്ള ഒരു വിശ്വാസത്തിൻ്റെ പുറത്ത് പറഞ്ഞു ചേച്ചി വിഷമിക്കേണ്ട ദൈവം എന്തെങ്കിലും ഒരു വഴി തരും വാങ്ങിച്ചു തരും ചേച്ചി എന്നൊക്കെ പറഞ്ഞു സ്നേഹത്തോടെ പെരുമാറി എല്ലാ ദിവസവും തന്നെയും മിക്ക ഒരു ഒരാഴ്ച മൂന്ന് നാല് തവണയെങ്കിലും വീട്ടിൽ വരുമായിരുന്നു അവർക്ക് അരി സാധനങ്ങളെല്ലാം വാങ്ങിച്ചു കൊടുക്കും അവരെ ധ്യാനത്തിനെല്ലാം പറഞ്ഞു ഒരുക്കി അങ്ങനെ അവർ ധ്യാനം എല്ലാം കൂടി ഇപ്പം രക്ഷപ്പെട്ടു ശരിക്കും പറയാൻ എന്നിട്ട് മൂന്ന് സെൻറ്റ് സ്ഥലവും വാങ്ങിച്ചു കൊടുത്തു ഇപ്പം അവർ സ്വന്തം സ്ഥലത്തിൽ അവർ ആ ശരീരം വിൽക്കാതെ പോകാതെ കൊണ്ട് തന്നെ മക്കളെ എല്ലാം പറഞ്ഞു ഒരുക്കി പിള്ളേരെ രണ്ടാമ്മക്കളാണ് അവർ ഇങ്ങനെ പോയ വഴിയിൽ ഉണ്ടായ കുഞ്ഞുങ്ങളാണ് അവരെ പറഞ്ഞു ഒരുക്കി അമ്മ ചെയ്യുന്നതിൻ്റെ ഗൗരവ എന്നാന്നുള്ളതൊക്കെ മനസ്സിലാക്കണം മക്കളെ വേറെ ഒത്തിരി ഇതായിട്ടൊന്നും പറഞ്ഞില്ല അന്ന് മുതൽ ഈ മക്കൾ വീട്ടിൽ ചെറുതായിട്ടൊക്കെ ചിലവിനെല്ലാം കൊടുക്കുകയും അമ്മേനെ ഒങ്ങുമ്പോ ഇടാതെ ഇരുത്തുകയും അത് അത് അങ്ങനെ പോകാൻ അങ്ങനെ ഒരാകാൻ ഒരു കാരണമെന്ന് പറഞ്ഞാൽ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ പോയി ധ്യാനം കൂടി കഴിഞ്ഞതിന് ശേഷമാണ് അങ്ങനെ പിന്നെ ഇപ്പോൾ ഇപ്പോൾ അവർ രക്ഷപ്പെട്ട് നന്നായിട്ട് ജീവിക്കുന്നു ഈ ജയിൽ മിനിസ്റ്ററി ആയിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ അവിടുന്ന് റിലീസായിട്ട് വരുന്ന ആൾക്കാരെ ഞങ്ങൾ ഇങ്ങോട്ട് വിളിക്കുക ക്ഷണിക്കാറുണ്ട് ഞാൻ ഇങ്ങനെ അവരോട് സംസാരിച്ചെല്ലാം സ്നേഹമായിട്ടെല്ലാം പെരുമി പെരുമാറി ധ്യാനത്തിന് പോകുന്നതിനെ വീട്ടിലെ കാര്യത്തെക്കുറിച്ചും ഇവരെ ശരിക്കും പറയും ചിന്തിപ്പിക്കും മക്കൾ കരയുന്നതും ഭാര്യയെ വിഷമിക്കുന്നതും ഇങ്ങനെ നടക്കുമ്പം ഉണ്ടാകുന്ന വിഷമങ്ങളും വേദനകളും എല്ലാം ഒന്ന് ചിന്തിച്ച് നോക്കുകയും സ്വന്തം ഒരു ഒരു പെങ്ങളെ വേറൊരു അന്യ ഒരു ഭാര്യയായിട്ട് ജീവി കൂടെ താമസിക്കുന്നവർ വേദിക്കുന്നത് പോലെ ഒരു ഇപ്പോൾ സ്വന്തം പെങ്ങൾക്ക് ഈ ഒരു അനുഭവം വരുന്നെങ്കിൽ എന്ത് ചെയ്യുമെന്നൊക്കെ പറഞ്ഞാൽ അത് തെറ്റുതിരുത്തി പറഞ്ഞു കൊടുത്തു കഴിഞ്ഞിട്ട് അവസാനം ഞാൻ കാല് പിടിക്കുമ്പോഴത്തേക്കും ഉണ്ടല്ലോ ഭയങ്കരമായിട്ട് കരയുന്നതായിട്ട് കണ്ടിട്ടുണ്ട് എനിക്ക് എനിക്ക് എനിക്കൊരു വിശ്വാസം ഉണ്ടെന്ന് പറഞ്ഞാൽ ഈശോ ആ കാലുപിടുത്തത്തിലൂടെ ആ മനുഷ്യനെ രക്ഷ രക്ഷയിലേക്ക് നയിക്കുമെന്നുള്ളൊരു വിശ്വാസമുണ്ട് അങ്ങനെ കാല്പഴിച്ച ഒരുപാട് പേര് രക്ഷപ്പെടുകയും ചെയ്തിട്ടുണ്ട് മീനച്ചിലാറും ഓർമ്മകളും ഈ പുസ്തകം ഞാൻ വായിച്ചു കേട്ടോ അതിനകത്ത് ജോളി വർഗീസ് ഞാൻ നിമ്മി എഴുതിയ പുസ്തകമാണ് ഈ പുസ്തകത്തെക്കുറിച്ച് പറയുമ്പോഴേ അതൊരു കഥയല്ല നിങ്ങളുടെ സ്വപ്നവുമല്ല പക്ഷേ പച്ചയായ യാഥാർത്ഥ്യം ജീവിച്ചറിഞ്ഞതും അനുഭവിച്ചറിഞ്ഞതും ഈ പുസ്തകത്തിലെ ഇതിൻ്റെ ഒരു എഴുതാനുണ്ടായ പ്രചോദനം എങ്ങനെയാണ് ഈ പുസ്തകം എഴുതാനായിട്ട് ആദ്യമേ ഒന്ന് തുടങ്ങിയതാണ് എഴുന്നേറ്റ് കുറേ വേണ്ടാന്ന് വെച്ചത് ചുരുട്ടി കളഞ്ഞ് അവസാനം പിന്നെ രണ്ടാമത് എഴുതാൻ തുടങ്ങിയപ്പോഴത്തേക്ക് ഞാനാണ് കൂടുതലിതിന് പ്രോത്സാഹനം കൊടുത്തത് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഒരുമിച്ച് ആണ് ഈ ശുശ്രൂഷയെല്ലാം ചെയ്തതുകൊണ്ട് ഞാൻ ഓർമ്മപ്പെടുത്തി കൊടുക്കുകയും ഓർക്കുന്ന കാര്യങ്ങൾ എപ്പോഴും എപ്പോഴും എഴുതി വെച്ചിട്ട് ഓരോ കഥകളും ഈ കഥയിൽ പകുതി മുക്കാൽ കാര്യങ്ങളും ഞാൻ തന്നെ ഓർമ്മിപ്പിച്ച് കൊടുക്കുമായിരുന്നു എന്ന് പറഞ്ഞാൽ ഇത് എഴുതാനുള്ള ഒരു കാരണം എന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ കുറേ ചെയ്തു ചെയ്തു കൂട്ടിയിട്ട് കാര്യമില്ല ഇത് വായിക്കുന്ന അനേകം പേർ എന്തെങ്കിലുമൊക്കെ അവരുടെ ഉള്ളിൽ ഒരു നന്മ വരണം പിന്നെ ഞങ്ങളുടെ മന ഈ പുസ്തകം എഴുതുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ജാതി മതസ്ഥർക്കും വേണ്ടിയിട്ടുള്ള ഒരു പുസ്തകം എന്ന് പറഞ്ഞാൽ സകല ജനത്തിനും വേണ്ടിയിട്ട് ആണ് സന്തോഷത്തിൻ്റെ സത്വ വർദ്ധകരിക്കാനാണ് യേശുദമ്പരം വന്നിരിക്കുന്നത് അപ്പം സകല മനുഷ്യരുടെയും ഇടയ്ക്ക് പോയി ഞങ്ങൾ പ്രവർത്തിക്കുന്ന വേർതിരിവില്ലാതെ സ്നേഹിച്ച തമ്പരംകർത്താവിൻ്റെ ആ സ്നേഹം ഈ പുസ്തകം വായിക്കുന്നതിലൂടെ എല്ലാവരും അറിയുക എന്തെങ്കിലുമൊക്കെ നന്മ ചെയ്യാനുള്ള ഒരു പ്രചോദനം കിട്ടാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ജീവിതത്തിൽ എഴുതണമെന്നൊന്നും കരുതില്ല ഒരിക്കൽ മഹാനായ ബെഞ്ചമിൻ ഫ്രാങ്കിലിൻ്റെ ഒരു ചെറിയ എഴുത്ത് എനിക്ക് ആരും അയച്ചു തന്നു അതിങ്ങനെയാണ് നിങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ നിങ്ങൾ എഴുതുവാൻ വേണ്ടി എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുക അല്ല നിങ്ങൾ ചെയ്ത കാര്യങ്ങൾ എഴുതി വെക്കുക അങ്ങനെ ഒരു ബെഞ്ച് മഹാനായ ബെഞ്ചമിൻ ഒരു എഴുത്ത് കിട്ടിയപ്പോൾ ഞാൻ ഓർത്തു അപ്പം നല്ല കാര്യമാണോ അങ്ങനെയാണെങ്കിൽ വലിയവനായ ദൈവം നമ്മുടെ ഈശോ മിശിക ആ ഈശോടുള്ള സ്നേഹത്തെ പ്രതി ഞങ്ങളുടെ ജീവിതത്തിലൂടെ ഈശോ ചെയ്ത കാര്യങ്ങളെല്ലാം സകല ജനത്തിനും വേണ്ടി എഴുതണം അതിപ്പം അത് വെറും മങ്ങിപ്പോകരുത് അപ്പോൾ അങ്ങനെയാണ് ഇതൊന്നും എഴുതാൻ ആരംഭിച്ചത് അപ്പം ഞങ്ങളൊരു ഓർമ്മക്കുറിപ്പോൾ ഒന്നും ഞങ്ങളുടെ കയ്യിലില്ലായിരുന്നു ഒരു കടലാസ് പോലും കയ്യിലില്ല അപ്പം കരുതി ഒരു നല്ല പുസ്തകമാക്കണമെന്ന് കരുതി ജീവിതത്തിൽ ഇന്നുവരെ ഞങ്ങൾ ഒന്നും എഴുതിയിട്ടില്ല പ്രസംഗിച്ചിട്ടുണ്ട് ഒരുപാട് ഒരുപാട് വേദികളിലും പള്ളികളിലും ഒക്കെ പ്രസംഗിച്ചിട്ടുണ്ട് അങ്ങനെ ഏകദേശം മൂന്ന് വർഷത്തോളം സമയമെടുത്തു എന്നിട്ട് അഞ്ഞൂറ് അറുന്നൂറ് അടുത്ത് പേജ് എഴുതി പിന്നീട് അതിനെ മറ്റുള്ളവർക്ക് നന്മ ചെയ്യാൻ ഉതകുന്നതാണെന്നുള്ള തോന്നലുണ്ടായതുകൊണ്ട് പുസ്തകമാക്കാൻ തീരുമാനിച്ചു ജയിക്കാത്ത അക്ഷരങ്ങളിലൂടെ ലോകത്തിന് തലമുറകൾക്ക് ഇതൊരു സമ്മാനമായി തീരട്ടെ എന്ന് കരുതിക്കൊണ്ടാണ് ഞങ്ങൾ ഈ പുസ്തകം രഹിച്ചത് ഞാനിതെഴുതി തന്നെ എൻ്റെ ഫർണിച്ചർ ഫാക്ടറിയുടെ രണ്ടാം നിലയിൽ ഇരുന്നുകൊണ്ട് മീനച്ചിലാർ കണ്ടുകൊണ്ട് അവിടുന്ന് അടിക്കുന്ന കാറ്റേറ്റ് ദിവ്യകാരുണ്യ ഈശോയുടെ ഒരു ഇരിപ്പുണ്ട് ആ പടത്തിൽ നോക്കിയാണ് ഈ പുസ്തകം എഴുതിയത് ഈ പുസ്തകത്തിൽ ശരിക്കും ഞങ്ങളിലൂടെ ഈശോ ചെയ്ത കാര്യങ്ങൾ മുഴുവുണ്ട് ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ ഈശോയുടെ ആ നല്ല പുണ്യനാമം മഹത്വപ്പെടുത്തുക എന്നുള്ളതാണ് ഈ പുസ്തകത്തിൻ്റെ ലക്ഷ്യം അതുകൊണ്ട് ഈ പുസ്തക പുസ്തകത്തിൻ്റെ താളുകളിലെല്ലാം യേശു എന്ന നാമം ആ ശക്തിയുള്ള നാമത്തെ പ്രകീർത്തിച്ചുകൊണ്ടാണ് ഈ പുസ്തകം എഴുതിയിരിക്കുന്നത് വളരെ ചുരുങ്ങി ചുരുങ്ങിയ സാമ്പത്തിക പരിമിതമായ സൗകര്യങ്ങൾ ഇന്ന് വന്നെങ്കിൽ ഇന്ന് ദൈവകൃപയാൽ ഒരു നല്ല ബിസിനസ് ബിസിനസ് ചെയ്യുന്നു നല്ലൊരു സംവിധാനം ഞങ്ങൾക്ക് ദൈവം ഒരിക്കലി തന്നിട്ടുണ്ട് അപ്പോൾ ഇനി ഈ അവസാന ശ്വാസം വരെ രക്ഷിച്ചവന് തല കൊടുത്തു വന്ന വാഴയമ്മയുടെ കഥ പോലെ എന്നെ രക്ഷിച്ച ഈശോയ്ക്ക് വേണ്ടി ഞങ്ങളുടെ ജീവിതം കൊടുക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് ഞങ്ങൾ പോയതും ഈ പുസ്തകം വായിക്കുന്നവർക്ക് ഒരു ദൈവാനുഭവം ഉണ്ടാകണം ഒരു നന്മ ചെയ്യാനുള്ള പ്രചോദനം ഉണ്ടാകണം അങ്ങനെ തന്നെ ഇപ്പോൾ ഒത്തിരി നിരവധി യുവാക്കൾ ഏടത്ത കാലത്ത് മറുതോമസഭയിലൊരു യുവാവ് ജീസസ് ഫ്രണ്ട്സിനെ അനുകരിക്കുകയാണ് യു എ യിൽ ജീസസ് ഫ്രണ്ട്സിൻ്റെ വീഡിയോകൾ കണ്ടിട്ട് ഞങ്ങൾ ഈ കൊച്ചു വീഡിയോ ആയിട്ട് ഞങ്ങളുടെ ഗ്രൂപ്പിലിടും അതുകൊണ്ട് യു എയിൽ ഈ സുവിശേഷം ഈ പാവങ്ങളെ സഹായിക്കുന്ന വ്യക്തികളുണ്ട് അങ്ങനെ നിരവധി പേര് കുടുംബത്തെ ഒന്ന് ജോർജൻ്റെ തീർച്ചയായിട്ടും ഇത് എൻ്റെ ഭാര്യ നിമ്മി ഇത് മൂത്ത മകൻ ടോം ജോളി ഇത് മോള് ആഗ്രസ് ജോളി മൂന്നാമൻ ചാൾസ് ജോളി അത് ബോസ്കോ ജോളി ഇത് മോയുടെ ഹസ്ബൻഡ് സോനു മോൻ്റെ വൈഫ് ഡെല്ല ജോളി അവൾ ജോലിക്ക് പോയിരിക്കുകയാണ് ഇന്ന് വരായിരുന്നത് ഞങ്ങൾ തിരുവല്ല അതിരൂപതയിലെ കോട്ടയത്തെ സെൻറ് തോമസ് മലങ്കര കത്തോലിക്ക ചർച്ച് ഇടഭാഗങ്ങളാണ് സ്വന്തം ജീവിതത്തിൽ ദൈവമിടപെട്ട ഒരു ദൈവാനുഭവം പങ്കുവയ്ക്കാമോ ഒരു ഒൻപത് വർഷങ്ങൾക്ക് മുമ്പ് ഒരു വലിയ അപകടമുണ്ടായി നിമ്മിയും ഞാനും കൂടെ ഞങ്ങൾക്ക് ഇന്ത്യൻ ഡിസൈൻ ഡെക്കറേഷൻ്റെ വർക്കാണല്ലോ ഞങ്ങൾ തിരുവല്ലായിൽ നിന്നൊരു സ്റ്റാൾ ഉണ്ടായിരുന്നു പാർപ്പിടം എന്നൊരു സ്റ്റാളിലേക്ക് ഞാനും നിമ്മിയുടെ ഞങ്ങളുടെ സ്വന്തം ബുള്ളറ്റിൽ പോകുമായിരുന്നു കോട്ടയത്ത് കോടുമ്പതൽ വെച്ച് ഒരു ബസ് നിയന്ത്രണം വിട്ട് വേറെ ആരെയൊക്കെ ഇടിച്ച് ഞങ്ങളെ ഇടിച്ച് തെറപ്പിച്ചു ഒന്നും ഓർമ്മയില്ല നിമ്മിയുടെ ഒരു കാലിലൂടെ ഏതോ ഒരു വാഹനം കടന്നു ഞങ്ങൾക്ക് ഓർമ്മയില്ല നിമ്മിയെ വലിച്ചു വാരിയിട്ടുണ്ട് ഒരു ഓട്ടോയെ കയറ്റി മാതാ ഹോസ്പിറ്റലിൽ പോവുക അപ്പം അവിടെ ചെന്നപ്പം നിമിയുടെ ബ്ലഡ് എ ബി പോസിറ്റീവാണ് ബ്ലഡ് ബാങ്കിലൊന്നും ഈ ബ്ലഡ് ഇല്ല പിന്നെ കുറച്ച് സീരിയസ് ആ ഭയങ്കര സീരിയസ് ആയിരുന്നു നിമിയെ തിരിച്ചു കിട്ടുമെന്ന് ഞങ്ങൾ ഭയന്നായിരുന്നു അപ്പോൾ അവിടുന്ന് പിന്നീട് അവർ നൂറ്റി രണ്ട് എമർജൻസി ആംബുലൻസ് വൈക്കുന്ന വരുത്തിയിട്ട് നിമിയം കൊണ്ട് എറണാകുളം മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിലേക്ക് പോവുകയായിരുന്നു അവിടെ ഏകദേശം ആറു മാസത്തോളം അവിടെ അവിടെ ഒരു ഒന്നര മാസത്തോളം കടന്നു പക്ഷേ എട്ട ഏഴോ എട്ടോ ഓപ്പറേഷൻ ഈ കാണുന്ന ആളുകി രൂപമൊന്നുമല്ല ദേഹത്തും വീഴിനും വീണ്ടുകളും ചതവുകളും ഒടുകളുമാണ് അതും ഞങ്ങൾ ആളെ തിരിച്ചു കൂട്ടുവന്ന് യാതൊരു ഭയപ്പെട്ട സമയമുണ്ട് പക്ഷേ വരെ മാനസിക നില പോലും തകർന്ന അവസ്ഥയായിരുന്നു എൻ്റേത് കാരണം സാമ്പത്തികമായിട്ടൊക്കെ വളരെ ഞങ്ങൾ വളരെ ഞെരുങ്ങി ജീവിച്ചിരുന്ന സമയം ആ എട്ട് ലക്ഷം രൂപയോളം ഒരു മാസം ചികിത്സയ്ക്ക് കൊടുക്കേണ്ടി വരുമായിരുന്നു പക്ഷേ ഒരു പ്രാർത്ഥനക്കാരായിരുന്നെങ്കിൽ പോലും എൻ്റെ മനസ്സ് പതറിയ ചില ദിവസങ്ങളായിരുന്നത് പക്ഷെ അവിടുത്തെ ചാപ്പിൽ പോയി ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ അവർക്കൊരു പ്രായം ചെന്നൊരു സിസ്റ്റർ ഇത് കേട്ടോ പറഞ്ഞു മോൻ പേടിക്കണ്ട മോൻ പ്രാർത്ഥിക്കും ഈശോ കൂടെ ഉണ്ടാകുന്നത് ഒരിക്കലും ഞങ്ങൾ കരുതിയില്ല അതേ അവസ്ഥ വീണ്ടും ഞങ്ങൾ തിരിച്ചു വരാൻ പറ്റുന്നു കാരണം ഈ കുഞ്ഞുങ്ങളെ കുടുംബം അമ്മ അപ്പൻ സഹോദരങ്ങൾ എല്ലാവരും എല്ലാവരും വലിയ കുടുംബം അതിൻ്റെ ഭാര്യ ചെയ്ത് ബിസിനസ് നഷ്ടപ്പെട്ടു ഭാര്യ ഇങ്ങനെയായി സത്യം പറഞ്ഞാൽ ഞാൻ മാനസികമായിട്ട് തന്നെ എൻ്റെ മനോദന തകർന്ന നിമിഷങ്ങളാണതെല്ലാം പക്ഷേ എന്തോ അപ്പോഴും ആ ദൈവാശ്രയ ബോധം അത് ആദ്യം നിങ്ങൾ ദൈവരാജ്യം നീതി അന്വേഷിക്കുക അപ്പോഴും ഞാൻ അവിടുത്തെ ചാപ്പലിൽ പോയി എന്ന് പ്രാർത്ഥിക്കുമായിരുന്നു ഒരിക്കലും ഞങ്ങൾ തിരിച്ചിങ്ങനെ വരുമെന്ന് കരുതിയില്ല നിമ്മി ഏകദേശം നിർത്താതെ ആറുമാസം ലാഭമില്ലാതെ കരഞ്ഞൊരു സ്ത്രീയാണ് ഈ കാണുന്ന ആളൊന്നും അല്ല എനിക്ക് എൻ്റെ ഭാര്യയുടെ വേദന കണ്ട് നിൽക്കാൻ പറ്റത്തില്ലായിരുന്നു അപ്പോൾ ഞാൻ നോക്കുന്നു ഫാദർ ജോസ് വെട്ടിയാങ്കലച്ചൻ അന്ന് വെട്ടിയാങ്കലച്ചൻ്റെ അടുത്ത് എൻ്റെ ഒരു സുഹൃത്ത് സൗകര്യം എന്ന് പറഞ്ഞു പറഞ്ഞു അത് ജോളി നിമ്മിയല്ലേ നിമ്മിയാണ് ഈ ടോഡിക്കൂടുന്നത് പെട്ടിയാക്കലച്ചനാ പറഞ്ഞ കാര്യം ആ സൗകര്യം എന്നെ പിടിച്ച് പറഞ്ഞു വീണ്ടും പ്രാർത്ഥനയുടെയും ദൈവാശ്രയ ബോധന ഫലമായിട്ട് അത്ഭുതപരമായിട്ട് നിമ്മി ആറ് മാസം കഴിഞ്ഞു ഇപ്പോൾ ഈ ഇപ്പോൾ ഓടിച്ചാടുകിടന്ന് എല്ലാ ജോലിയും ചെയ്യുന്നു വീണ്ടും ഞങ്ങൾ ശുശ്രൂഷ ശുശ്രൂഷയിലേക്ക് പഴയതിലും ഇരട്ടി തീക്ഷണോട് തിരിച്ചു വന്നു അപ്പോൾ ഞാൻ ഓർക്കുന്നത് തീർച്ചയായിട്ടും അത് ഈശോയുടെ പൊൻകരങ്ങളായിരുന്നു താങ്ങിയിരുന്നത് പിന്നെ കഴുകൻ തൻ്റെ കുഞ്ഞുങ്ങളെ വളർത്തിയെന്ന് പറഞ്ഞ പോലെ ഈ വിശ്വാസ ജീവിതത്തിൻ്റെ ഇടയ്ക്ക് പിടിച്ചു നിൽക്കാനുള്ള കരുത്ത് കർത്താവ് തിരിച്ചു തരികയായിരുന്നു ഒരു മനുഷ്യൻ ദൈവത്തിന്റെ സ്നേഹം അതുപോലെ തന്നെ കാരുണ്യം ആഴത്തിൽ അനുഭവിക്കുന്നതിൻ്റെ ഉത്തരമാണ് ഇന്ന് ഈ ഇന്റർവ്യൂലൂടെ ഞങ്ങൾ കണ്ടത് അപ്പം അതുകൊണ്ടാണ് ഈ ചെറിയവൽ ഒരുവന് അത് നല്ല കണ്ണുകളെ കൃത്യമായ സ്ഥലത്ത് ദൈവം എത്തിച്ച് പരിപാലിച്ചു അവരെ വേണ്ടെടുക്കാനും യേശുക്രിസ്തുവിന്റെ രക്ഷയുടെ ആനന്ദത്തിലേക്ക് കൊണ്ടുവരാൻ നിങ്ങൾക്ക് സാധിച്ചെങ്കിൽ അത് ദൈവത്തിന്റെ വലിയ പ്രവൃത്തിയാണ് അപ്പോൾ ആ ദൈവത്തിന് നന്ദി പറയുന്ന ആദ്യം നിങ്ങളുടെ വിലയേറിയ സമയം ഞങ്ങൾക്ക് വേണ്ടി ചിലവഴിച്ചതിന് നന്ദി പറയുന്നു നാം ഈ സമയം ഇത്രയും ജോളിവർഗീസിനെയും കുടുംബത്തെയും ശ്രവിക്കുകയായിരുന്നു യേശുവിന് നഷ്ടപ്പെട്ടു പോകുന്ന മക്കളെ കണ്ടെത്തി അവരെ രക്ഷയുടെ ആനന്ദത്തിലേക്ക് വീണ്ടും തിരിച്ചു കൊണ്ടുവരുന്ന മഹത്വമുള്ള ശുശ്രൂഷകൾ ചെയ്യുന്ന ഇവരെ നാം ഈ പ്രോഗ്രാമിലൂടെ അറിയുകയായിരുന്നു ഇതെല്ലാവർക്കും ഒരു പ്രചോദനമാകട്ടെ വീണ്ടും മറ്റൊരു വ്യക്തിയുടെ വിശേഷവുമായി അടുത്ത എപ്പിസോഡിൽ കണ്ടുമുട്ടാം നന്ദി നമസ്കാരം